side. Search everywhere. Mullu, Amudu. All Mooli are ready to work. One stalum baki vekkira. Hello. നിങ്ങളൊക്കെ ആരാ? എന്താ ഇതൊക്കെ? ഇത് ആരുടെ വീടാണെന്ന് അറിയോ? കീരി ബാബുജിയുടെ അളിയന്റെ വീടാ. അവൻ അന്വേഷിച്ചു ഞങ്ങൾ വന്നത്. We are from CBI. നിങ്ങൾ ആരാ? ഞാൻ ചെറിയുടെ അമ്മാവനാ. പേര് ജിലേബി. ജിലേബിയോ? അതെ സാറേ, ചെറുപ്പം മുതലേ എന്റെ പേര് ജിലേബിതാ. ജിലേബിയെക്കാട്ടിലും തനിക്ക് ചേരുന്ന പേര് ബോണ്ടാന്ന്. എല്ലായിടത്തും നോക്കി, ഇവിടെ ഒന്നുമില്ല സാർ. നിങ്ങൾ ആരെ അന്വേഷിച്ചാ വന്നേ? ചെറിയ അന്വേഷിച്ചു. എവിടെയവൻ? കുംഭവേളയ്ക്ക് പോയ. ഇല്ല സാർ, കുറെ നേരമായിട്ട് എൻഗേജ്ഡ്. അവൾ ഗേൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണോ? ട്രൈ ചെയ്തോണ്ടിരിക്കടോ. ആയിക്കോട്ടെ സാർ. Oh my god, feel the way I'm feeling, fill me up with all your love. Kick it, that's right. Adilona pende kathirunna pende meghavalilere thumaya eludum cherai hai kannilakki pende kanchimmiya pennila poidale dure thumanyai peyichare oh my kannil sundara palayottum indira my kana chandira മേഘവാനിലേറെ തുമയായി എഴുതും ചേലായി ആ
സ്വലാവാസനായ സ്വഹ. അതൊക്കെ പിന്നെ ഞാൻ വിശദമായിട്ട് പറയാം. നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ശിവന്റെ അമ്പലത്തിനടുത്ത്. ആൾക്കാരെ കൊന്നുകൊല്ലുമ്പോ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കണോ? സർ, ദിസ് എ റോങ് ഇൻഫർമേഷൻ. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇൻട്രോഗേഷനിൽ എല്ലാം മനസ്സിലാക്കിക്കോളും. കേടാ, അത് അവൻ തന്നെയാണോ തോന്നുന്നത്? അല്ലടാ, അത് അവനല്ലേ. അത് അവനല്ലേ? അവനിവിടെ നിങ്ങൾ രണ്ടും കാണാൻ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് അനാവശ്യമായി ഞാൻ നിങ്ങളെ സംശയിച്ചു. നിങ്ങൾക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ല. യു കെൻ സർ, അതാരാണ്? സർ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നേ? ബാബു അവൻ അകത്തായത് കൊണ്ടാണ് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നേനെ. നിന്നെ അവനെ ഒരേ അച്ഛന് വാർത്ത പോലെയുണ്ട്. എന്റെ കണ്ണു തന്നെ തള്ളിപ്പോയി. നിന്റെ അച്ഛനെ എനിക്ക് അത്ര വിശ്വാസം പോരാ. ഇത് അവൻ തന്നെയല്ലേടാ നോക്കി ഹീറോന്ന് എഴുതിയിരിക്കുന്നത്. പത്രക്കാരുടെ കാര്യമല്ലേ, സർക്കുലേഷന് വേണ്ടി അവന്മാർ എന്ത് വൃത്തിയോട് എഴുതും? എടാ, അതൊക്കെ അതിന്റെ വഴിക്ക് കിടക്കും. നീ എന്തിനാ അവരുടെ തലമുണ്ടാക്കുന്നത്? എന്നെ പോലെ തന്നെ ഇരിക്കുന്ന അവനെ കുറിച്ച് എനിക്കെല്ലാം അറിയണം. നീയൊക്കെ ഈ ഫാക്ടറി പൂട്ടിക്കും പൂട്ടിക്കുന്നു പറയുന്നു, പക്ഷെ ഗവൺമെന്റ് നടത്തിക്കോ നടത്തിക്കോ എന്നാ പറയുന്നത്? ഫാക്ടറിക്ക് പെർമിഷൻ തന്നിരിക്കുന്നത് മെഡിസിൻ ഉണ്ടാക്കാനാ.
ചരസും ഹെറോയിനും പോലുള്ള ഡ്രഗ്സ് ഉണ്ടാക്കാനല്ല. നിങ്ങൾ അനധികൃതമായി ഉണ്ടാക്കുന്ന ഡ്രഗ്സിന്റെ പൊല്യൂഷൻ കുട്ടികളിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. നിരപരാധികളായ കുറെ പേർ ഇതിനോടകം മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞു. ഫാക്ടറി അടച്ചു പൂട്ടണം. പൊല്യൂഷൻ ഫാക്ടറി നല്ലട, പെർമിഷൻ ഇല്ലാതെ നീയൊക്കെ കിട്ടിയ കുടിലുകളിൽ നിന്ന് ഇന്ന് തന്നെ നിന്റെ ഒക്കെ ചെറ്റക്കൂരയും പൊളിച്ച് പൊയ്ക്കോണം. കേട്ടോടാ, പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങളുടെ കുടിലുകളല്ല, തന്റെ ഫാക്ടറിയാണോ? പൊളിക്കാൻ പറഞ്ഞാൽ ഉടനെ പൊളിക്കാൻ. നിന്റെ തന്ത ഉണ്ടാക്കിയ മുതലല്ല, 1000 കോടി മുടക്കി ഞാൻ ഉണ്ടാക്കിയ ഫാക്ടറിയാടാ. മനുഷ്യ ജീവനേക്കാൾ വലുതല്ലടോ തന്റെ കോടികൾ. എടാ പ്രവീൺ, പറയൂ ഭയ്യ. ഒരുത്തരെ താക്കീത് ചെയ്താൽ 10 പേര് പേടിക്കും, അടിച്ചാൽ 100 പേര് പേടിക്കും, കൊന്നാൽ 1,000,000 പേര് പേടിക്കും. കൊന്നേ മുകളിൽ പൊല്യൂഷൻ ഉണ്ടാവില്ല. ഈ ചെറ്റയുടെ കൂടെ നിങ്ങൾക്കും മുകളിലേക്ക് പോകണമെന്നുണ്ടോ? എന്നെ എതിർക്കാൻ ഈ കൽക്കട്ടൽ ആരുമുണ്ടാവരുത്. അതിന് ശ്രമിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും അവൻ ജീവിക്കരുത്. ശരിക്കും അങ്ങോട്ട് നോക്ക്. എടി അവൻ വരും, നീ ഒന്ന് അടങ്ങ്. അയ്യോ, ആ ദേ സിദ്ധു. സിദ്ധു, ഞാനൊന്നും സംസാരിച്ചോട്ടെ. കൂടുതൽ സംസാരിക്കണ്ട, അത്ര തന്നെ. 10th class എക്സാമിന് മിണ്ടാതിരുന്ന് പഠിച്ചതുകൊണ്ട് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയവന് ഇപ്പോഴും മിണ്ടാതിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ റെയിൽവേ എക്സാമിനും ഇവൻ ഫസ്റ്റ് വാങ്ങിക്കും. നമ്മുടെ നല്ല സ്ട്രോങ് മൈൻഡാ ചേച്ചി. മിണ്ടിയ മാത്രമല്ല, അടിച്ചു പൊളിച്ച് ബേളം വെച്ചാൽ പോലും ഒരു അക്ഷരം മറന്നുപോകില്ല. അതൊന്നും എനിക്കറിയണ്ട, നീ കൂടുതൽ മിണ്ടണ്ട, അത്ര തന്നെ. ചേച്ചി എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. നീ വേഗം കുളിച്ച് റെഡി ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ആഹാരം എടുത്തു വെക്കാം. അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോകും. അതെയോ, ഇപ്പൊ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. സകലതും ശരിയായി. സിദ്ധു ഈ എക്സാം എഴുതി റെയിൽവേ സൂപ്രണ്ടന്റ് ആയ അവന്റെ ലൈഫ് സേഫായി. അവന്റെ കല്യാണം കൂടെ നടത്തിക്കൊടുത്ത എന്റെ കടമ തീരും. നിങ്ങളുടെ പെങ്ങള് സൂപ്പർ ഫാസ്റ്റ്. എന്റെ അനിയനാണെങ്കിലോ ഡെഡ് സ്ലോ. എങ്ങനെ ശരിയാവാന്? എന്നെ പോലെ അവനും അനുഭവിച്ചോട്ടെ. എന്താ അല്ല, നല്ല ചേർച്ചയാണെന്ന്. എടാ, നിനക്ക് വേണ്ടി ഈ കൽക്കട്ട മുഴുവൻ ചുറ്റി എല്ലാ തരം മീനും വാങ്ങിക്കൊണ്ടു വന്നിരിക്കുക നിന്റെ അളിയൻ. താങ്ക്സ് അളിയ. ഹായ്. എന്താളിയാ, മനസ്സിലായില്ലേ? എന്റെ അനിയത്തി ആളിയാ. ഓ, നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഉണ്ടായിരുന്നല്ലേ. പിറന്ന മേനി കണ്ട കാര്യം പറഞ്ഞില്ല ഭാഗ്യം. ഇപ്പൊ ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, റിസൾട്ടിന് വെയിറ്റ് ചെയ്യാ. ഓ, അത് ശരി. ഇവനാള് കൊള്ളാലോ. കുട്ടി ഇരിക്കൂ. സാരില്ലേട്ടാ. ഇല്ല, സാരമില്ല, ഇരിക്കൂ. ഇപ്പോഴത്തെ കാലത്ത് പെമ്പിള്ളേരെ പോലല്ല, നല്ല അടക്കം ഒതുക്കം ഉണ്ടല്ലേ. പിന്നെ അതൊന്നും അല്ലടാ, നീ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാ. അതിന്റെ നാണാ അവൾക്ക്. നാണോ ഇവക്കോ? പ്രവീണിന്റെ പേരിൽ മറ്റൊരു കൊലപാതക ആരോപണം കൂടി. ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മലിനജലം തടയാനായി സമരം ചെയ്ത നിയാസ് ബായി എന്നയാൾ അതിക്രൂരമായി വധിക്കപ്പെട്ടു. ഈ കൊലപാതകത്തിനു പിന്നിൽ പ്രവീണും അദ്ദേഹത്തിന്റെ സഹോദരൻ റാവത്തുമാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ സിറ്റിയിൽ നടക്കുന്ന പല കൊലപാതകങ്ങളുടെയും പിന്നിൽ ഇവരുടെ കറുത്ത കൈകളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെയുള്ള പബ്ലിക്കിനും പോലീസിനും എല്ലാം അറിയാം ആരാ കൊന്നതെന്ന്. എന്താ, നിങ്ങൾ മീഡിയക്കാർക്ക് മാത്രം അറിയില്ലേ? അയാളെ കുറിച്ച് പറഞ്ഞാൽ എന്തെയും, ഞങ്ങളുടെയും തലപെട്ടി റോഡിൽ തള്ളുവായിരിക്കും, അത്ര തന്നെ. ആരാ ചേച്ചിമാര്? കുറെ നേരം ആയാലോ ടി വി കാണിക്കുന്നു. അവന്മാർ ഇവിടുത്തെ ക്രിമിനൽസ് ആടാ. കൽക്കട്ടയിൽ അവന്മാരെ പേടിച്ചിട്ട് ജീവിക്കാൻ വയ്യ. അതുകൊണ്ടാ ഈ നാശങ്ങളിൽ നിന്ന് കൊഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവാന്ന് നിന്റെ അളിയനോട് ഞാൻ പറയുന്നത്. അപ്പോ പോലീസ് പറഞ്ഞൂടെ? അവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസോ അടിച്ചൊതുക്കാൻ ഒരാണോ ഈ കൽക്കട്ടയിലില്ല. അങ്ങനെ എല്ലാരും പേടിക്കുന്നുണ്ടാ അവന്മാർക്ക് ഇത്രക്ക് അഹങ്കാരം. ഏതെങ്കിലും ഒരുത്തൻ തിരിച്ചടിക്കാനുണ്ടായ അതോടെ ഒതുങ്ങും അവന്മാർ. മതി, നമ്മൾ എന്തിനാ അതേ കുറിച്ച് സംസാരിക്കുന്നേ? വിട്ടേക്ക്. ഓ, വിട്ടു വിട്ടു. നമുക്ക് ചുറ്റും എന്തൊക്കെ നടന്നാലും കണ്ണും പൂട്ടി മിണ്ടായിരുന്നോണം. ആർക്കെന്ത് സംഭവിച്ചാലും നമ്മൾ സന്തോഷമായിരിക്കണം അല്ലേ? അളിയ,
നമ്മൾ ഈ നാട്ടുകാരുമല്ല, നമുക്ക് ഇതിന്റെ കാര്യമില്ല, വിട്ടുകള. മദർ തെരേസയും കൽക്കട്ടക്കാരി ആയിരുന്നില്ലടാ. സ്വന്തം നാട് വിട്ട് ഇങ്ങോട്ട് വന്ന് എത്രയോ പേരെ സാന്ത്വനിപ്പിച്ച് കോടിക്കണക്കിന് മനസ്സുകളിൽ ഇടം പിടിച്ചില്ലേ? അവർ ജീവിച്ചിരുന്ന ഈ കൽക്കട്ടയിൽ ഈ വൃത്തികെട്ടവന്മാരുടെ അഴിഞ്ഞാട്ടം അവസാനിക്കണ്ട. ആരെങ്കിലും ഒരാൾ എന്നെങ്കിലും ഓമാർക്കെതിരെ തിരിയും. അധികം വൈകില്ല. അയ്യോ, ഭക്ഷണം കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് പോ. ആ ഫയൽ താൻ ക്ലോസ് ചെയ്തേക്കടും. ഇവർ പ്രവീണിന്റെയും റാവത്ത് ഭായിയുടെയും പേരാ പറയുന്നത്. അവന്മാർ എന്തെങ്കിലും പറയട്ടെ, താൻ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. ആ FIR അങ്ങ് മാറ്റി എഴുതിയോ. നമസ്കാരം റാവത്ത് ഭായ്. നമസ്കാരം. നമ്മളൊക്കെ ഇവിടെ ഉണ്ടേ. ആദ്യം ഈ കാലിലൊന്ന് തൊട്ട് തൊടുതോട്ടെ. പിന്നെ എന്തോ, നീ എന്റെ ശിഷ്യൻ മാത്രമല്ല പാർട്ണറും കൂടാ. ഇവിടെ കയറിയിരിക്കും. വേണ്ട വേണ്ട, ഈ കാൽ കീഴിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അത്രക്കൊക്കെ വേണോ? ഡൽഹിന്ന് വെളിവന്നെന്ന് കേട്ടല്ലോ റാവത്ത് ഭായ്. ഇനി മുതല് സെൻട്രൽ ഭായ് നോക്കിയോ, സ്റ്റേറ്റ് ഞാൻ ഏറ്റു. ഒരേ വീട്ടിൽ രണ്ടുപേരെന്തിനാ? യു ആർ കറക്റ്റ്. ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് പറയും പോലെ ഒരു വീടിന് ഒന്ന് മതി, രണ്ടു വേണ്ട. അത് കുട്ടികളുടെ കാര്യത്തിലാ, സിനിമയുടെ കാര്യത്തിലോ രാഷ്ട്രീയത്തിലോ അല്ല. രാഷ്ട്രീയത്തിൽ ആൾ ബലം കൂടണം. എന്താ ശരിയല്ലേ ഭായ്? ലിക്കറ്റന്റെ കാര്യം എന്തായി? 100 പുതിയ പാർ ഞാൻ ചോദിച്ചതാ. ആ പന്നെ എന്താ പറഞ്ഞത് അറിയോ? ഇപ്പൊ ഉള്ളത് തന്നെ നമുക്ക് കൂടുതലാത്ര. ഒരൊലത്തിയ പുണ്ണാക്കലോ മന്ത്രി. അതെന്നാ, ആ മിനിസ്റ്ററോട് വേസ്റ്റാ. എപ്പോ നോക്കിയാലും ജനം ജനം എന്നൊരു വിചാരാ. അണ്ണന്റെ സ്ഥലം ഒഴിപ്പിക്കാൻ ചെന്നപ്പോ അവനാ നമുക്കെതിരായിട്ട് ശക്തമായി നിന്നത്. നമുക്കൊരു സഹായമാകുമല്ലോ എന്ന് കരുതിയാ നിങ്ങൾ അവനെ ജയിപ്പിച്ച് മന്ത്രിയാക്കിയത്. ഒരു കാരണവുമില്ലാതെ എന്റെ പ്രൊമോഷൻ അവൻ തടഞ്ഞു വെച്ചിരിക്കണം സർ. അവന് ഫോൺ